ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സ്നാക്സ് കിച്ചൺ. ഞാൻ ഇവിടെ ചെയ്യാൻ വന്ന ഒരു ഫിഷ് മോളിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. ഇതെങ്ങനെ തയ്യാറാക്കാം നോക്കാം. അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു നുറുക്കുമീനാണ് എടുത്തിരിക്കുന്നത്. അതിന് ഞാനൊന്ന് ചെറുതായിട്ടൊരു മസാല കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മീൻ പൊരിച്ചെടുക്കണം. ഇപ്പം ഞാനൊരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ നന്നായി ചൂടാവണം. ഫ്രൈ പാൻ നന്നായി ചൂടായ ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനത് വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ മാത്രം മതി, കൂടുതൽ വേണ്ട. ഇനി വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീന് വേവിച്ച് പൊരിച്ചെടുക്കണം. ഇങ്ങനെ ഒരു ഭാഗമായി കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതൊരു ഭാഗം ഞാൻ മൊത്തം മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഭാഗം ഒന്ന് സെറ്റ് ആയിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. മീനൊക്കെ ആയിട്ടുണ്ട് നന്നായിട്ട്. അതിനുശേഷം ഞാൻ അവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടി നന്നായി ചൂടാക്കുക. മൺചട്ടി നന്നായി ചൂടായ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം നമുക്ക് കുറച്ച് ഏലക്കയും കുറച്ച് കുരുമുളകും കുറച്ച് ഒരു 4-5 ഗ്രാമും ഒരു കഷ്ണം പട്ട ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക വേണം. ഇതൊക്കെ കുറച്ചെടുത്താൽ മതി, കൂടുതൽ എടുക്കണ്ട. ഇപ്പോൾ ഇതായിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുതായി മുറിച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഏകദേശം 2 ടീസ്പൂണോളുണ്ട്, അതൊന്നിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്നും അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം വേണ്ടത്. അപ്പം അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയ ശേഷം ഒരു 3-4 പച്ചമുളക്, ഇപ്പം ഞാൻ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളൂ. അത് നടുക്കേറിയത് ഞാൻ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് എടുക്കാം. ഞാനൊരു സവോള നീളത്തിൽ മുറിച്ചത് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളുടെ സവോള നന്നായി വഴറ്റി കിട്ടണം. ഞാൻ വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കൊതിഞ്ഞി ഇതിലേക്ക് ഒരു തുണ്ടം തക്കാളി ഒന്ന് ചെറുതായി വാടി വന്ന സവാള ചെറുതായി വാടി വന്ന തുണ്ടം തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. ഒരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നന്നായി മിക്സാക്കിയതിന് ശേഷം തേങ്ങയുടെ 2/2 പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അതിട്ടിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊക്കെ ഒന്ന് നന്നായി മിക്സായിട്ട് നന്നായി തിളച്ച് വരട്ട്. ഇനി അപ്പോഴേക്ക് ഉപ്പ് കുറവുള്ള തോന്നി, അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു ടീസ്പൂണോളം നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളെ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ നമ്മളെ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം കമൻ്റ് അയക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഇനിയൊരു വീഡിയോയുമായി വരുന്നവർക്കും താങ്ക് യു, ബൈ.